വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു ചെറുകിട ബിസിനസ് സംരംഭത്തെ സംബന്ധിച്ചാണ്, ഒരു കുടിൽ വ്യവസായത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. പക്ഷേ ഏത് സംരംഭം ആരംഭിക്കണം, എപ്പോൾ ആരംഭിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് തുക എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വേവരാതിപ്പെടുന്ന നമ്മൾ, പക്ഷേ ഈ ഒരു ബിസിനസ് ഐഡിയ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയലിന് സീറോ വാല്യൂ ആണുള്ളത്, സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്. അതായത് പൈസ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു റോ മെറ്റീരിയൽ ഒരു മെഷീൻ്റെ സഹായത്തോടുകൂടി ഉൽപ്പാദിപ്പിച്ച് നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റാക്കി എടുക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഹെവി ഡിമാൻഡാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇതിന് വലിയ ഡിമാൻഡാണുള്ളത്. അതുകൊണ്ട് മാർക്കറ്റ് ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ്, റോ മെറ്റീരിയലിന് വിലയില്ലാത്ത ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ നമുക്ക് മാർക്കറ്റ് കീഴടക്കാം, എങ്ങനെ വരുമാന മാർഗം ആർജിക്കാം എന്നുള്ളത് സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും മൈ ഓൺ വ്യൂസിൻ്റെ മറ്റൊരു ബിസിനസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സീസണലാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ എല്ലാ സീസണിലും ഈ ഒരു ബിസിനസ്സിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മളിവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഐസ് ക്യൂബുകളാണ്. അത് ആട്ടോമാറ്റിക് മെഷീൻ്റെ സഹായത്തോടുകൂടി ഹൈജീനിക് ആയിട്ട് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഐസ് ക്യൂബുകൾ. ഈ ഐസ് ക്യൂബുകൾ 1 കിലോയുടെയും 2 കിലോയുടെയും 5 കിലോയുടെയും പാക്കറ്റുകളിലാക്കി നമ്മൾ വിപണനം നടത്തുന്നു. എവിടെയാണ് വിപണനം നടത്തുന്നത്? ഈ വേനൽക്കാലത്ത് വഴിയോര കച്ചവടം പൊടി പൊടിക്കുകയാണ്. പ്രത്യേകിച്ച് സർബത്ത് കടകൾ, അതോടൊപ്പം തന്നെ ജ്യൂസ് കടകൾ, റെസ്റ്റോറൻറ്റുകൾ, കാറ്ററിംഗ് സെഗ്മെൻറ്റിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളിലും ഒക്കെ ഈ ഒരു ഐസ് ക്യൂബ്, ഈ ഒരു പ്രോഡക്റ്റിന് വളരെ ഹെവി ഡിമാൻഡാണുള്ളത്. കേരളം ഇപ്പോൾ കടുത്ത വരൾച്ചയിലും ചൂടിലും പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേനൽക്കാലം വരാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷേ അന്തരീക്ഷ ഊഷ്മാവ് എന്ന് പറയുന്നത് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പല ജില്ലകളിലും അന്തരീക്ഷ ഊഷ്മാവ് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരുമെന്നാണ് കാലാവസ്ഥ പ്രവചനം. അപ്പോൾ അതുകൊണ്ട് ഈ ബിസിനസ് എന്ന് പറയുന്നത് മോശമല്ല. നമ്മൾ വിചാരിക്കും ഓ ഐസ് ക്യൂബിൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താ ബിസിനസ്, പക്ഷേ ഐസ് ക്യൂബ് നിർമ്മിക്കുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ശുദ്ധജലം നമുക്ക് വളരെ വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ശുദ്ധജലം യഥേഷ്ടം കിട്ടുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് വേണം ഈ മാനുഫാക്ചറിങ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഈ ഐസ് ക്യൂബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആട്ടോമാറ്റിക് മെഷീൻ നമ്മൾ വാങ്ങിച്ചാൽ മാത്രം മതിയാവും. അതിന് ശരാശരി 55,000 മുതൽ 75,000 രൂപ വരെ വിലയുള്ള ഓട്ടോമാറ്റിക് മെഷീനുകളുണ്ട്. ഞാനിവിടെ 55,000 രൂപയുടെ വില വരുന്ന ഒരു മെഷീനെ സംബന്ധിച്ച് ഇന്ത്യ മാർട്ട് സൈറ്റിൽ കാണുന്ന ആ മെഷീനെ സംബന്ധിച്ച് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 55,000 രൂപയാണ് അതിൻ്റെ വില ഇന്ത്യ മാർട്ടിൽ പറയുന്നത്. ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് തുടങ്ങാം. അതിൻ്റെ ഭാഗമായി 250-300 കിലോഗ്രാം ഒക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റിയുള്ള മെഷീനാണ്. നമ്മൾ അത്രയും കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാലും വിറ്റഴിഞ്ഞ് പോകണം എന്ന് ഇല്ല. ഇനിഷ്യൽ സ്റ്റേജ് ഒരു 150 കിലോഗ്രാം ഐസ് ക്യൂബ് നമുക്ക് വിപണനം നടത്താൻ കഴിയണം ഇനിഷ്യൽ സ്റ്റേജിൽ. ഗ്രാജുവലായിട്ട് നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം. അപ്പോൾ 150 കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് എത്രയാണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് വേണ്ടി വരുന്നത് മെഷീന് വേണ്ടിയിട്ടുള്ള വില ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു. ഇനി ഇതിനാവശ്യമായിട്ട് വേണ്ടി വരുന്നത് ഇലക്ട്രിസിറ്റി ചാർജാണ്. നമുക്ക് ഈ മെഷീൻ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. വീടിനോട് ചേർന്ന് നമുക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാം. അതിന് നാനോ സംരംഭങ്ങൾ എന്ന് പറയും, ചെറുകിട സംരംഭങ്ങൾ എന്ന് പറയും. അതിന് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ലൈസൻസുകളുടെ ആവശ്യമേ ഇല്ല. പക്ഷേ ഇത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് ഭക്ഷ്യസുരക്ഷ വിഭാഗത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ ഐസ് ക്യൂബ് നമ്മൾ കവറിലിട്ട് പാക്ക് ചെയ്ത് വിപണനം നടത്തണം എന്നുള്ളത് കൊണ്ട് അതിന് നമുക്ക് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാക്കേജിങ് സർട്ടിഫിക്കറ്റും നമുക്ക് ആവശ്യമായിട്ട് വരും. മറ്റ് യാതൊരു വിധത്തിലുള്ള സർട്ടിഫിക്കറ്റും ഇതിന് ആവശ്യമില്ല. 150 കിലോഗ്രാം ഐസ് ക്യൂബ് പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസത്തെ ചെലവ് എത്ര വരും എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ ലൈനപ്പിൽ
ഇലക്ട്രിസിറ്റി ചാർജിന് വേണ്ടി വരുന്ന ഒരു ദിവസത്തെ ചിലവ് എന്ന് പറയുന്നത് 200 രൂപയാണ്. പാക്കേജിങ്ങിന് വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുന്നത് 180 രൂപയാണ്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് തൊട്ടടുത്തുള്ള നമ്മുടെ പൂൾ ബാറുകളിലായിരുന്നാലും ഹോട്ടലുകളിലായിരുന്നാലും റെസ്റ്റോറൻറ്റുകളിലായിരുന്നാലും അതോടൊപ്പം തന്നെ ജ്യൂസ് കടകളിലായാലും ഒക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 400 രൂപ. ഒരു ദിവസത്തെ ടോട്ടൽ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 750 രൂപയാണ്. ഒരു ദിവസം നമ്മൾ വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത് 150 കിലോഗ്രാം ഐസ് ക്യൂബ്സാണ്. 150 കിലോഗ്രാം ഐസ് ക്യൂബ് നമ്മൾ വിപണനം നടത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു വില മാത്രം നമ്മൾ ഇടുകയാണെങ്കിൽ 20 രൂപ പ്രകാരം നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 3000 രൂപയാണ്. ഈ 3000 രൂപയിൽ 750 രൂപ നമ്മുടെ എക്സ്പെൻസ് കഴിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. 3000 രൂപയാണ് നമുക്ക് ലഭിക്കുന്ന വിൽപ്പന വില. അതിൽ നിന്നും ഈ പ്രൊഡക്ഷൻ കോസ്റ്റും അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചെലവുകളും കൂടി വരുന്ന 750 രൂപ ഡിഡക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 2250 രൂപയാണ് നമ്മുടെ വരുമാനം, നമ്മുടെ ആദായം, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഈ 2250 രൂപ വെച്ച് 25 ദിവസം നമ്മൾ വർക്ക് ചെയ്യുന്നു. 2250 × 25 days ഈസ് ഈക്വൽ ടു 56250 രൂപ പ്രതിമാസ ലാഭം. ഇത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷേ നമ്മളിവിടെ ലക്ഷ്യമിടുന്നത് 150 കിലോഗ്രാം ഡെയിലി പ്രൊഡക്ഷൻ നമുക്ക് വിപണനം നടത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അത് ആദ്യ സംരംഭം എന്ന നിലയിൽ, ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ തുടക്കം എന്ന നിലയിൽ നമുക്ക് അത്രയും കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു വരുമാനം കുറയും. ഇത് വിപണനം നടത്തുന്നതിന് വേണ്ടി ഒട്ടനവധി സാധ്യതകൾ നമുക്കുണ്ട്. തൊട്ടടുത്ത ഒരു 10 കടകൾ, 15 കടകൾ, 20 കടകൾ, അങ്ങനെ ക്രമാനുഗതമായി കടകളുടെയും മറ്റു വാണിജ്യ സ്ഥാപനങ്ങളുടെയും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ബേസ് നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ക്രമാനുഗതമായി. അതനുസരിച്ച് നമ്മുടെ സപ്ലൈ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെയാണ് ഒട്ടനവധി ഫിഷ് ഹബ്ബുകളുണ്ട് നമ്മുടെ പല സ്ഥലങ്ങളിലും. ആ ഫിഷ് സ്റ്റോളുകളിലും നമുക്ക് ഈ ഐസ് ക്യൂബുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒട്ടനവധി കാറ്ററിംഗ് കമ്പനികളുണ്ട്. ഈ കാറ്ററിംഗ് കമ്പനികളെല്ലാം തന്നെ സ്വന്തം നിലയിൽ ഐസ് ക്യൂബ് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതെല്ലാം അവർ വാങ്ങുകയാണ് ചെയ്യുന്നത്. അത്തരം കമ്പനികളുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വരുന്ന ഐസ് ക്യൂബ്സ് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കല്യാണമോ ഫംഗ്ഷനോ അതുപോലെ മറ്റ് റിസപ്ഷനോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഓർഡറുകൾ അവർ നൽകാൻ തയ്യാറാവും. ആ ഓർഡറുകളും കൂടി വാങ്ങിക്കൊണ്ട് ഫലപ്രദമായി ഈ ഒരു ബിസിനസ് സംരംഭം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതിന് വളരെ വലിയ ടെക്നീഷ്യൻസിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്ക് തന്നെ ഈ ഒരു സംരംഭം തുടങ്ങി ഇതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ചുക്കാൻ പിടിക്കാനും ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും. മറ്റ് ആരുടെയെങ്കിലും ഹെൽപ്പോടുകൂടി ഈ സാധനം പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഈ സാധനം വിപണിയിൽ എത്തിക്കാനും കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ മാത്രം മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ മതിയാകും. ആ നിലയിൽ ഈ ഒരു ബിസിനസ് സംരംഭം നമുക്കൊരു കുടിൽ വ്യവസായം എന്ന നിലയിൽ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് വാല്യുബിൾ ആയിട്ടുള്ള മറ്റൊരു ബിസിനസ് വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.